നമ്മൾ ആരും വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഷാജൻ സ്കലിയ എന്നതിന്റെ കൃത്യമായ എവിഡൻസ് വരികയാണ്. കേരള പോലീസിന്റെ വയർലെസ് സന്ദേശം യൂട്യൂബ് വഴി ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ള വളരെ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ്. എന്താണ് ഷാജൻ സ്കലിയ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്? ഇതിലും വലിയ പ്രതികളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ചോദ്യമാണ്. കേരള പോലീസിന്റെ എല്ലാ മൂവ്മെന്റുകളും എല്ലാം തന്നെ അദ്ദേഹം ചോർത്തിയെടുക്കുന്നുണ്ട്. വളരെ ഗൗരവമുള്ള കാര്യം. ഷാജൻ സ്കലിയക്ക് എതിരെ ഇതുവരെ കൊടുത്ത ആളുകൾ നൽകിയ പരാതി പോലെയുള്ള ഒരു പരാതിയല്ലേ ഇത്? അതൊക്കെ പലതും വ്യക്തിപരവും സാമൂഹികവുമായ വിഷയങ്ങളായിരുന്നു. ഇന്ന് ഞാൻ നൽകിയ പരാതി കേരള പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തുക മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വഴി ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ള വളരെ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ്. പോലീസിന്റെ പ്രൈവറ്റ് പോളിസിയെ തന്നെ ബാധിക്കുന്ന വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇപ്പൊ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് മൂന്നാഴ്ചത്തേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് കിട്ടിയ വിധിയോടൊപ്പം തന്നെ അദ്ദേഹത്തോട് അനാവശ്യമായ കാര്യങ്ങൾ പറയരുത് എന്ന രീതിയിൽ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും ഇന്നും ഇന്നലെയും ഒക്കെ തന്നെ ഈവൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പറ്റി വളരെ മോശമായ വീഡിയോ ആണ്, അദ്ദേഹം ഒരു കൊലക്കേസ് പ്രതിയാണ്, കള്ളക്കച്ചവടക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇത് തുടരുകയാണ്. അത് വേറെ വിഷയമാണ്. നമ്മൾ ആരും വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഷാജൻ സ്കലിയ എന്നതിന്റെ കൃത്യമായ എവിഡൻസ് വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, വലിയ പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഷാജൻ സ്കലിയ അറസ്റ്റ് ചെയ്യാൻ കഴിയും? ഇതിലും വലിയ പ്രതികളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ കൃത്യമാണ്. കേരള പോലീസിന്റെ എല്ലാ മൂവ്മെന്റുകളും അവരുടെ ഇമെയിലുകള്, കേരള പോലീസിന്റെ ഫോൺ സന്ദേശങ്ങള്, കേരള പോലീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു മെസ്സേജുകള് എല്ലാം തന്നെ അദ്ദേഹം ചോർത്തിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങൾ മുങ്ങിത്തപ്പിയിട്ടും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതിന്റെ തെളിവ് തന്നെ അതാണ്. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. ഇത് കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ എന്തെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ, ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിന് ചോർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് കൃത്യമായി ഇതിനെക്കുറിച്ച് കേസെടുത്ത് കേരളത്തിലെ പോലീസും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസ് ചീഫിനും ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അല്ല, സ്വാഭാവികമാണല്ലോ, ഒരു പിൻബലമില്ലാത്തപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ഇന്നലെ പറയുന്ന വീഡിയോയിൽ തന്നെ എന്താ പറയുക, ഞാൻ സുരക്ഷിതരാണ്, ഒരാൾക്കും എന്നെ പിടിക്കാൻ കഴിയില്ല, ഒരു ഏജൻസിക്കും എന്നെ കണ്ടെത്താൻ കഴിയില്ല, ഞാൻ നല്ല എന്താ പറയുക സേഫർ സോണിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്നൊക്കെ പറയുമ്പം കൃത്യമായി അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ഇപ്പോ ഇനിയും ഇന്നലെ വീഡിയോ ആദ്യമായി ഇറക്കിയ വീഡിയോയിലാണോ മിനിഞ്ഞാന്നത്തെ വീഡിയോയിലാണോ അറിയില്ല, അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ അമേരിക്കയിൽ നിന്ന് ഒരു സുഹൃത്ത് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് അങ്ങോട്ടുള്ള സഹായം എന്താണ്? സാമ്പത്തിക സഹായമാണ്. ഈ പറയുന്ന ഏജൻസികളുടെ സ്പൈകൾ ഇവിടെ ഉണ്ടോ നമുക്കറിയൂ? ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടവരോടെ ഉണ്ടാകാം, അവരുടെയൊക്കെ സഹായം കിട്ടുന്നുണ്ടാവും. അപ്പൊ സംസ്ഥാന പോലീസിനോ കേന്ദ്ര ഏജൻസിക്കോ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ഒളിഞ്ഞിരിക്കുന്നതെന്ന് പച്ചയായി ഈ പറയുന്ന പ്രതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? പോലീസിന്റെ എല്ലാ വിവരങ്ങളും ചോർത്തുന്നതിന്റെ തെളിവല്ലേ ഇത്? പിന്നെ ആരെങ്കിലും ചോർത്ത് വ്യക്തിപരമായി കൊടുക്കണ്ടല്ലോ. ഇപ്പൊ കണ്ടിരിക്കുന്ന സംവിധാനം അനുസരിച്ച് എന്തും ചോർത്തിയെടുക്കാനുള്ള ശേഷി ഉണ്ടല്ലോ. പിന്നെ അദ്ദേഹത്തെ ചോർത്ത് സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ട് എന്നും ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ബന്ധങ്ങളനുസരിച്ച് അദ്ദേഹം തന്നെ പറയാറുണ്ട്, എനിക്ക് വലിയ ബന്ധങ്ങളാണ്, പോലീസുമായി ബന്ധം, മിലിറ്ററിയായിട്ട് ബന്ധം, കേന്ദ്രമന്ത്രിമാരുമായി ബന്ധം, വ്യവസായി ഞാൻ വളരെ വലിയവനാന്ന് എത്രയോ വീഡിയോയില് ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് വലിയ സോഴ്സ് ഓഫ് ഫ്രണ്ട്സ് കേരള പോലീസിലും അല്ലാത്തടത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയും വരാം, അതൊക്കെ പോലീസ്